ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ദ്ര സ്പേസ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു നയൻത് മൈൽ ഷൂട്ടിംഗ് പോയിന്റ്. അതെ, ഒരുപാട് ഷൂട്ടിംഗ് നടന്ന സ്പോട്ടാണ്. അത്യാവശ്യം എല്ലാവരും കണ്ടുണ്ടാവും, സിനിമയിൽ കൂടിയും ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലൊക്കേഷനിൽ വരുന്നത്. ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ റഷുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഊട്ടി ലേക്കിൻ്റെ അവിടെ ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള യാത്ര. ആ വഴിക്ക് തന്നെ ഒരുപാട് പൈൻ ഫോറസ്റ്റും പിന്നെ ഡാം, അങ്ങനെ രണ്ട് മൂന്ന് ലൊക്കേഷൻ കാണാനുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നു. സോ എന്തായാലും നമുക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വെൻലോക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഇതൊരു കുന്നുപോലെ കേട്ടോ, ഇങ്ങനെ കയറി മുകളിലേക്ക് പോവാം. അവിടെ എത്തിയ വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു, നമുക്ക് നടന്ന് കയറാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാത്രമേ ഇപ്പോൾ ഞങ്ങൾ വന്നതിൽ വെച്ചിട്ട് കോവിഡിൻ്റെ പ്രോട്ടോക്കോള് വ്യക്തമായിട്ട് നോക്കുന്ന ഒരൊറ്റ സെൻറ്റർ മാത്രമേ ഉള്ളൂ. COVID-19 സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മളടുത്ത് മാസ്ക് ടൈമിന് ആരെങ്കിലും താഴ്ത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ നോട്ട് ചെയ്ത് അവർ മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട് അവർ മാസ്ക് ഇടാൻ പറയുന്നുണ്ട്. സാനിറ്റൈസേഷൻ നിർബന്ധമാണ്. അങ്ങനെ എല്ലാ പ്രോട്ടോക്കോളും നന്നായിട്ട് നോക്കുന്നൊരു സ്പോട്ടാണ്. ധൈര്യമായിട്ട് സേഫായിട്ട് നമുക്ക് പോയി വരാം. സോ ഇതൊരു സ്റ്റീപ്പായ ഏരിയ കേട്ടോ, അറിയാം. ഇവിടെ പ്രത്യേകിച്ച് വ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല, ആൾ കയറി പോകുന്നേ ഉള്ളൂ. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് പല ഏരിയക്ക് വേണമെങ്കിൽ പോവാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു. നമുക്ക് ആദ്യം അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അത്ര സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റം പോലെ തോന്നുന്നില്ല കേട്ടോ, നടക്കുമ്പോ കാണുമ്പോഴുള്ള അത്ര ഒരു ബുദ്ധിമുട്ട് കയറാൻ തോന്നുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഏകദേശം ടോപ്പിലെത്തി. അങ്ങേ കാണുന്ന ടോപ്പിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. ഞങ്ങൾ ആ സൈഡ് വൈസുള്ള ടോപ്പിൽ എത്തിയിരിക്കുന്നേ. അത്യാവശ്യം കയറുമ്പോൾ നല്ല കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, തണുപ്പും കൂടി കാരണമായിരിക്കാം. പിന്നെ ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ എൻജോയ് ചെയ്ത ടൈം ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ ചെയറുണ്ട്, നല്ല സീനറിയാണ് കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, തണുപ്പ് ആവറേജ് തണുപ്പേ ഉള്ളൂ, 18 ഡിഗ്രി സെൽഷ്യസൊക്കെ ഉള്ളൂ. നല്ല സ്കൈ ആണ്, ക്ലിയർ സ്കൈ ആണ്. കണ്ടില്ലേ, കോട ഇന്നത്തെ മറ്റേ കോട പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. കണ്ടില്ലേ, ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസും ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ കാണുന്ന സീറ്റിൽ വെച്ച് റെസ്റ്റ് ചെയ്തു, കുറച്ച് നേരം റിലാക്സ് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത മൊട്ടക്കുന്നിലേക്ക് പോവാണ്. ഇതിന് കുറച്ചുകൂടെ സ്റ്റീപ്പാണ് ആ സ്ഥലം. അമ്മ കയറുമ്പോൾ പറഞ്ഞു നല്ല ഹൈറ്റുണ്ടെങ്കിലും അറിയുന്നില്ല എന്ന്, ചുമ്മാ വെറുതെ പറയാം കേട്ടോ. നല്ല അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റും, നല്ല കിതപ്പുണ്ട്. നമ്മൾ പുതിയ മേലെ ഇറങ്ങാത്തതുകൊണ്ട് ശരിക്കും അതിനെ ബുദ്ധിമുട്ടറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം കൂടി ഇപ്പം അത്ര ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ആ സ്റ്റീപ്പായ സൗണ്ട് കയറി കാണിച്ചു തരാം. അധികം ആൾക്കാരും അവിടെ നിൽക്കുന്നത് അവിടെ വല്ല ഇതിങ്ങനെ കുറച്ച് നല്ല വ്യൂ കിട്ടും വിചാരിക്കുന്നു. മനസ്സിലാവുള്ളൂ,
ഏറ്റവും മുകളിലും കയറി നടക്കില്ല, കപ്പാസിറ്റി ഇല്ല. സോ ഇവിടെ താജ്മഹൽ ആ റോഡും നമ്മളിന്ന് വഴിയൊക്കെ കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ആ സൈഡിൽ കാണുന്നത് അല്ലേ. ഇത് ഇവിടെയുള്ള കുറേ മലകൾ ഇതേപോലെ ഉണ്ടാവും. കോമൺലി ഇത് എല്ലാം കൊണ്ട് ഷൂട്ടിങ് മോസ്റ്റ്ലി ഈ ലൊക്കേഷൻ ഈ സ്ഥലത്ത് എടുത്തുകൊണ്ട് അത് ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയതാണ് വിചാരിക്കുന്നത്. അതെ, കുറേ ഇവിടെ കുറച്ചൊരു ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്നാപ്പാക്കി തരും, സോറി പിക്കാക്കി തരും. പിന്നെ കുറേ പേര് പട്ടൊക്കെ പറത്തുന്നുണ്ട്. കുറേ പേര് നായ്ക്കളെ കൊടുന്ന് കളിപ്പിക്കുന്നുണ്ട്. നായ്ക്കളൊക്കെ സുഖമാട്ടോ, അവിടെ സുഖമായി ലാവിഷായി എൻജോയ് ചെയ്യാം. കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും വന്ന് റിലാക്സ് ചെയ്യാന്നൊരു മൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. കാരണം അത്രയും ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഇഷ്ടംപോലെ ലൊക്കേഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, എവിടെ വേണമെങ്കിലും പോയി ഇരുന്നൊക്കെ കഴിക്കാം, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇവിടെ കുറച്ചും കൂടി നമ്മളെ പ്രോട്ടോക്കോൾസ് ഒരു ഫോളോ ചെയ്യുന്നുണ്ട് കയറുന്ന സമയത്ത്. നമ്മൾ പൊതുവേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ വേസ്റ്റ് ഇടാൻ സമ്മതിക്കില്ല, പക്ഷെ ഇവിടെ നിറച്ച് മാസ്കാ. അവിടെ ഇവിടെയൊക്കെ മാസ്ക് ഡിസ്പോസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വേസ്റ്റ് കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ പേപ്പർ കുറവാണെങ്കിലും മാസ്കുകൾ കൂടുതലും, പേപ്പർ ഗ്ലാസ് പിന്നെ മാസ്കുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സർജിക്കുന്ന മാസ്കൊക്കെ ഇവിടെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത്രയും വൈഡ് ഏരിയ ആണ്. എല്ലാം കൂടി ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാൽ കൂടിയും അതൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ വെൻലോക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇതൊക്കെ കാണാനുള്ള ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് മാത്രം പറയാനൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മലകൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ മാത്രമാണ് ഉള്ളത്. ഇവിടെ കുറച്ചും കൂടി കോട വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു വ്യൂ കുറച്ച് തണുപ്പുള്ള പോർഷൻ്റെ വേറൊരു മൂഡായിരിക്കാം. എന്തായാലും എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എനിവേ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കമൻസ് പറയാം, എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും സൈൻ ഓഫ് ചെയ്യാണ്. ബൈ.